നമ്മള് നല്ലൊരു ഓവർപാസിന്റെ മുകളിലാണ്. കണ്ടെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ അടിപൊളി ഉഷാറായി. പിന്നെ ബ്ലാക്ക് സ്റ്റോൺ കേക്കാ എന്തൊക്കെ പാട്ട് സുഖല്ലേ? കൊറേ കാലായി പണ്ടൊക്കെ മെസ്സേജ് അയച്ചു, ഇപ്പൊ നിങ്ങളെ കാണാ കേട്ടാ. ഇപ്പൊ നമ്മള് വെളിമുക്ക് ജുമാ മസ്ജിദിന്റെ മുകളില്, ജുമാ മസ്ജിദാണ് ആ കാണുന്നത്. ജുമാ മസ്ജിദിന്റെ മുകളില് എന്താ പറച്ചോനെ, എന്താ സർവീസ് റോഡ് കൂടി പോണത്? പറച്ചോനെ തരിച്ചു പോയല്ലോ. അങ്ങനെ കളി എന്ത് സൂപ്പറിലല്ലേ റോഡ് ഇങ്ങനെ കെടുക്കണേ. റോഡ് കെടുക്കണേ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് തോന്നും ഭയങ്കര രസമായി തോന്നുന്നില്ലേ. ഇതാണ് നമ്മളെ വെളിമുക്ക്, നമ്മളെ തലപ്പാറ ഭാഗത്തേക്കുള്ള റോഡാണ് ആ പോണത്. NH66 പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ ജുമാ മസ്ജിദിന്റെ ഭാഗമാണ് ആ കാണുന്നത്. പിന്നെ വെളിമുക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞിട്ട് നേരെ നമ്മളെ തലപ്പാറ ആ ഭാഗത്ത് ഇങ്ങനെ പോയി, അവിടെ പാറത്തൊക്കെ വമ്പം പണി നടക്കണാണ്. ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നേ വേണം അല്ലേ. എന്താ പതി പുതിയ കട ഉദ്ഘാടനത്തിന് എടുക്കാനുള്ള ഫുള്ള് CCTV ആണല്ലോ. ആ വല്ലാത്ത ജാതി. അവൻ നമ്മളെ രഥം ഇവിടെ ആയിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അപ്പൊ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ പോണം. ഓ വെളിമുക്കുന്ന് യാത്ര പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാ നമ്മളെ. മഴ ഇപ്പൊ നമ്മളെ വീക്കെൻഡ്സ് ആയതുകൊണ്ട് മയക്കു ഒന്നും പറയല്ല. മഴ പെയ്യട്ടല്ലേ, മഴ പെയ്തിട്ട് ഉഷാറാവട്ടെ. എന്നാലല്ലേ നമ്മളെ നാടിനൊക്കെ വെള്ളമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും തീർന്നീന്. എന്നാലും പെയ്യട്ടെ, മഴ എന്ന് പറഞ്ഞ കേരളത്തിൽ പിന്നെ മഴയോണ്ട് മഴക്കാരം. വെയിലാണെങ്കിൽ അതിനെക്കാട്ടും വല്ല വെയില്. ഇതൊക്കെ എന്ത് ഇതിനും പോലത്തെ നമ്മൾ കണ്ടുകണ്. എന്നിട്ടാണല്ലേ 2018 പ്രളയം കണ്ടോ നമ്മൾ. ഇനി അതിന്റെ മേലെ ഇനി എന്ത് വരാനാ ചെങ്ങായിമാരെ. നമ്മള് തലപ്പാറ ഭാഗത്തേക്കാണ് പോണത്. പിന്നെ ഇവിടെ നമ്മളെ ഗ്രാനൈറ്റ് ഈ മാർബിള് ഇത് ഇവിടെ പുത്തിരല്ലേ, നമ്മളെ തലപ്പാറ വെളിമുക്ക് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ഇതൊരു സംഭവമല്ല, എന്ത് പറ്റി അയ്യോ പോലീസര് എന്തോടെ. വെളിമുക്ക് ടൗണ് ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. അയ്യ നമ്മൾ ഇന്നാൾ പറഞ്ഞിരുന്ന പുതിയതായിട്ട് NH66 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ജുമാ മസ്ജിദാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൈറ്റിന്റെ ഇവിടുത്തെ കൺസനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. കൺസന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ, അതാണ് സംഭവം. കണ്ടെങ്കിൽ അടി കൂടി സൈഡ് കൂടി ഇങ്ങനെ പൈപ്പ് ഇട്ടിക്കണേ, ഈ ചുമയും കൂടി ഇങ്ങനെ ഒരു പൈപ്പ് പോയതുണ്ടെങ്കിൽ അത് അതിന്റെ സംഭവം ഈ കൺസൻ കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയാണ് പൈപ്പ് പോകുന്നത്. പിന്നെ ഈ കട്ടക്കാലത്തിന് ആരെങ്കിലും വണ്ടിട്ട് പോയിക്കാണ്ട് അയിമ പോയിക്കാണ്ട് കുത്താൻ നിൽക്കാണ്ട് പിന്നെ എല്ലാ കറണ്ടും കൂടി പോവും അല്ല ചെങ്ങന്മാരെ. അപ്പൊ ഇത് സോളാർ അല്ലേ, സോളാറിന് ഇങ്ങനെ കൺസൺ കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അത് ഓരോന്നുമ്പോ ഒരേ സോളാർ അല്ലേ വരിക. അതാ കാണ ആ ചെമ്പന്നെങ്ങനെ കാട്ടി ലോങ്ങില് കാണ്. അതാണ് നമ്മളെ അള്ളാഹിന്റെ ദുന്യാവിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ അജാവുടെ യന്ത്രം വന്നിട്ട് തലപ്പാറയിൽ ഫസ്റ്റിലായിട്ട് NH66 വേണ്ടി ബീമുകൾ സെറ്റ് ചെയ്ത സ്ഥലമാണ് തലപ്പാറ. അത് പറയുമ്പോ തന്നെ നിങ്ങളാണ് പേടിക്കും. അത്രയും വലിയ ഭീമുകൾ ഫസ്റ്റിലായിട്ട് വലിയൊരു ക്രൈം വന്നിങ്ങ സെറ്റ് ചെയ്യണ കണ്ടപ്പോഴേ ആരായാലും കൗതുകത്തോടെ നോക്കി നിന്നീന്ന് നമ്മളും. മഴയത്തും വെയിലത്തും മായരുത് നീ നാടിന്റെ വെട്ടം കളയരുത്, ചിറകുകൾ കൊണ്ടു ഞാൻ ദൂരെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു കുറുമ്പു വെള്ളം. ആ പൊട 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 ഇതൊക്കെ രസാണ്. അത് ചില ആൾക്കാരെ നമ്മൾ വിചാരിച്ചു നമ്മളിങ്ങനെ ക്യാമറയും നോക്കിയാണ് ഇങ്ങനെ പോകുക. ഈ ബാങ്കൊക്കെ പിരാന്താണെന്ന് പറയില്ല. പക്ഷെ മക്കളെ നമുക്ക് പൂതിയായതുകൊണ്ടല്ലേ നമ്മളിതിട്ടൊക്കെ നടക്കണത്. ഓരോത്തേക്ക് ഓരോ ജോബാണ് ഇഷ്ടം. ചിലവർക്ക് എന്താ നിങ്ങൾ കണ്ടുകണിയേ, ഒരു വാരി ഒരു ധൈര്യം ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പിടിക്കപ്പെടുമ്പോ വേറെ നീ അവിടെ വമ്പ സമ്പത്തിലേക്കാണ് പിടിക്കപ്പെടുക. അപ്പൊ പറയണോ ഓന് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലോ അങ്ങനെയൊക്കെ പറയും. അപ്പോഴാണ് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുക. എത്താത് കഥ ചിലടത്ത് പൂട്ടിട്ടിരിക്കുന്നു, ചില ഓട്ടോണ്ട് ഓട്ട. ഇത് ഇത് രസം കേട്ടാ. ഏ ഇത് അണ്ടർപാസിന് ഒരു സുഖയാത്ത അണ്ടർപാസായി മാറില്ലോ. അങ്ങനെ KSRTC ഇപ്പൊ ഒരു മിനിറ്റിൽ 5 എണ്ണമൊക്കെ പോകണ്ടല്ലോ. ഇതെന്ത് സംഭവം ഇവർന്ന് യാത്ര പറയണേ. യാത്രയായി സൂര്യ അങ്ങനെ പാർത്തുകൂടിയാണ് നമ്മൾ ഈ പോണത്. ഇപ്പൊ നമ്മളിങ്ങനെ ഈ പൂളൊക്കെ ആകെ നിറഞ്ഞു. ഇപ്പൊ പൂളോണ്ട് പൂളാന്ന് പറയേണ്ടി വരും. പൂളൊക്കെ വള്ളം കയറി പാവാണേ. അത് നട്ടോൻകാരന്റെ വേദന ഉണ്ടാവുള്ളു ഈ വള്ളം കയറുമ്പളേ. ഐ വിക്രസ ഏതാല എട്ടുകാലി കരുന്നതാ കളിക്കണേ. ഇത് ഇനി നമ്മളിവിടെ ഇങ്ങനെ തോടിന്റെ ഭാഗമുണ്ടല്ലോ, ഈ തോടിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മള് റോഡിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. NH66 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ആയിക്കണേ, കുറച്ചും കൂടി ഫിനിഷ് വർക്കുള്ളൂ. തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു നിറഞ്ഞു ഒഴുകി ആകെ
അതൊന്നും പറയണ്ട. ഇവിടെ മാത്രം കുറച്ച് സൗന്ദര്യമുള്ള സ്ഥലമാണ്. എനിക്ക് പറഞ്ഞാൽ ഈ പച്ചപ്പ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. ഒന്നാമത്തെ നമ്മളെ കേരളത്തിൽ പച്ചപ്പ് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മക്ക് ഭയങ്കര പച്ചപ്പിനോട് ഭയങ്കര അനുഭൂതി കേട്ടാ. അപ്പൊ നമ്മള് എന്താ പറയാ, തലപ്പാറ ഭാഗം, നമ്മള് വെളിമുക്ക് തലപ്പാറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയാം നമ്മള് ലക്ഷറ ഹോട്ടൽ സ്പ്രേ റെസ്റ്റോറന്റ് അതിന്റെയൊക്കെ ഭാഗമാണ്. അതൊക്കെ പിന്നെ ഉള്ളേരിയിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്താണ് റെസ്റ്റോറന്റ് കഴിമ കൈമ. ഇവിടെ പിന്നെ നമ്മൾ മല മാറ്റിങ്ങനെ ചെരിച്ചതായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഏയ് ഇവിടെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണ, പിന്നെ നമ്മൾ ഡ്രെയിനേജിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്, NH പെയിന്റിംഗ് ആണെങ്കിൽ നടക്കണമെങ്കിൽ എന്റെ ഭാവൊക്കെ ഉണ്ട് വരട്ടെ. എന്നിട്ട് കാണിച്ചിറങ്ങിയൊക്കെ പെയിന്റിങ് എങ്ങനെ കാണിക്കലിന്, ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും. പണ്ടേ 100 ഇപ്പോഴും 100 ഒരു മാറ്റില്ലല്ലോ. കുറച്ച് ഭാഗം ഡിവൈഡറിന്റെ വർക്കിന്റെ പണികൾ നടക്കണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വലിയ പറമ്പ് അങ്ങാടിക്ക് ഇങ്ങനെ എത്തണം. വലിയ പറമ്പിൽ ഇപ്പൊ വൺ സൈഡിൽ 2-2 തീർന്നു. അതിൽ ഒരു സൈഡിലെ ടൗണുകൾ കണ്ടെങ്കിൽ ഒരുപാട് ലോങ് ആയല്ലോ. റോഡിനെ വിട്ടിക്കാണ്ട് നമ്മളെ നിലവിലുള്ള റോഡ് കണ്ടെങ്കിൽ ഈ വണ്ടി നിൽക്കണ ഭാഗത്താണ് ഏകദേശം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരുപാട് എന്താ പറയാ, നമ്മൾ ഒരുപാടുണ്ട് പോകുന്നിട്ടാ. ഇവിടെ ഡ്രെയിനേജിന്റെ വർക്കാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടെങ്കിൽ. ഡ്രെയിനേജിന്റെ വർക്ക് മയത്താകുമ്പോ പിന്നെ എന്താ പറയാ, വള്ളത്തിന്റെ ചെരിവ് നല്ല വേഗം മനസ്സിലാവും. വള്ളം പോണി ഇങ്ങനെ ചെരുവില്ലാതെ വേഗം ഐഡിയ കിട്ടുമല്ലോ. അതിനൊരു എളുപ്പമായിട്ട് ഈ മയത്ത് പണി എടുക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടേ. പക്ഷെ ഇങ്ങക്ക് ഈ അണ്ടർപാസ്സാ, ഈ അണ്ടർപാസിൽ അടിച്ച ഈ പെയിന്റിങ് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. മലബാർ സെൻട്രൽ സ്കൂള്, അപ്പൊ അതിന്റെ സംഭവമൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ അണ്ടർപാസിൽ തന്നെയാരെങ്കിലും ഉണ്ടോ നോക്ക. അണ്ടർപാസിൽ എന്റെ ഒരു മനസ്സില്ല. ഇവിടുന്ന് പിന്നെ ഏകദേശം ഇങ്ങനെ റോഡിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒത്തന്നെ പോവാ. മമ്പുറം മക്കാമക്ക് ഇനി നമ്മൾ പറഞ്ഞൊരു അടുത്ത അണ്ടർപാസ് ഉണ്ട്. അവിടുന്ന് തീരുകയാണെങ്കിൽ നമ്മളെ മമ്പുറം മക്കാമക്കൊക്കെ പോവാം. ഐ പണ്ടിരി കൂടി ഞാൻ വിചാരിച്ചിന് എങ്ങനെയാണ് ഈ റോഡ് പോവാന്ന്. പക്ഷെ ഭയങ്കര സംഭവല്ലേ. ഇവിടത്തെ കാറ്റാണു കാറ്റ്. ഇപ്പൊ നമ്മളെ റോഡ് നിലവിലുള്ള NH 66 അപ്പുറത്ത് കൂടിയാണ് പോണത്. നമ്മള് ഇപ്പുറത്ത് കൂടി പുതിയ കാടാ. ഇതിപ്പോ നമ്മള് കണ്ടെങ്കിൽ ഇതിപ്പോ ഇവിടെ കുറച്ച് വർക്ക് നല്ല ഉഷാറായിട്ട് നടക്കാൻ. എന്താ പറയാ, ഇവിടെ നല്ല കഴിഞ്ഞ വേൾഡ് കപ്പിന് അർജന്റീനയും മെസ്സിനും നെയ്മറിന്റെ ഒക്കെ വലിയ വലിയ ഫ്ലെക്സ് വെച്ചിട്ട് മമ്പ സംഭവിച്ച സ്ഥലമാണ്. ഇതാ പയ്യേ മരം ഇട്ട പയ്യേ ജനലി കട്ടില് ആർക്കെങ്കിലും പൊളിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പെരകൾ പൊളിച്ചു കൊടുക്കും ഹൗസുകാരനെ പറഞ്ഞോളിന്നാണ് പറഞ്ഞത്. പുതിയ കടകൾ തരണ അണ്ണാ. നമ്മള് പ്രവാസികൾക്ക് എന്താ പറയാ, നാടിനിങ്ങനെ മാറ്റങ്ങൾ വരുമ്പോ ഭയങ്കര രസകരമാണ് ഇതിങ്ങനെ കാണുമ്പോളെ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ എന്താ പറയാ, നമ്മളെ മമ്പുറം ഭാഗത്തേക്ക് പോണ അണ്ടർപാസിന്റെ മുകൾക്ക് പോണ വർക്ക് ഇതാ ഏകദേശം നല്ല തീർന്നിട്ട് കണ്ടാ. ഹോട്ടൽ ദർശൻ, ദർശൻ ദർശനാന്ന് കേട്ടിട്ടുണ്ട്. ദർശൻ ഇവിടുന്ന് ഒരു നായ്ക്കുട്ടിനെ നമ്മൾ ഇന്നാൾ കൊണ്ടേക്കാണ്, നമ്മളെ നാട്ടിൽ കൊണ്ടേക്കാൻ തിന്നാൻ കൊടുത്ത് വളർത്തി. ഇപ്പൊ ഉഷാറായി അടിപൊളിയായി. അത് നന്ദിപ്പോഴുണ്ട്. അങ്ങനെ നമ്മളിതാ നേരെ മമ്പുറം മക്കാമിലേക്ക് നമ്മൾ ഈ അണ്ടർപാസ് ഇതാ വലിയ പറമ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഇങ്ങനെ വരുമ്പളേ, ആ വരുമ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റ് കിട്ടുള്ളൂ. ഇവിടെ എന്താ ഈ അണ്ടർപാസിന്റെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 meter 11 meter നമ്മളെ ഈ ഈ മണ്ണിട്ടിങ്ങനത്തെ സ്റ്റോണ്, ഈ സ്റ്റോണിന്റെ വർക്ക് ഏകദേശം 12 meter ഹൈറ്റ് ഉണ്ട്. പിന്നെ നിലവിൽ ഇവിടെ പയ്യൊരു പള്ളി ഉണ്ടായിരുന്നു. ഇപ്പൊ പള്ളി കഴിഞ്ഞ് ഉള്ളിൽ പോയതുകൊണ്ട് ഒരു ഐഡിയ കിട്ടണില്ല. പള്ളിയാണാ കാണണേ. അണ്ടർപാസിലുള്ളത് മഞ്ഞിന് വലതിടും പോലെ പൊത്തിയെ ഫുള്ള് ജനലി പേരെ പൊളിച്ചു കൊടുക്കുന്നു. എന്താ ഇപ്പൊ ഈ പെരയും ഇതൊക്കെ കുറെ കിട്ടില്ല. ഇവിടെയാണ് ഈ മമ്പുറം മക്കാമ്പ് ഭാഗത്തേക്ക് തീരണ ഭാഗം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ. ഇനി നമ്മൾ കുറച്ചും കൂടെ കണ്ടു പോണം. ഏയ് ഉഷാറാവട്ടെ, നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ട് നമ്മൾ ഈ അണ്ടർപാസിന്റെ നേരെ ഈ സൈഡിൽ. നമ്മളെ എന്താ പറയാ, അപ്പൊ ആവശ്യക്കാരനെ ഈ ബൈക്കിന്റെ വർക്ക്ഷോപ്പാണ് നമ്മളെ ചങ്കാണ്. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങനെ കേറിയിട്ട് നമ്മളിങ്ങനെ അണ്ടർപാസ് വന്ന് യാത്രയായി സൂര്യ പേടുന്നു ഞാൻ. അതാ ഇവിടെ ഇതുകൂടി പിന്നെ റിട്ടേൺ വണ്ടി വരും. നമ്മളെ എന്താ സർവീസോടെ ഇപ്പൊ വൺ സൈഡാന്ന് വിചാരിക്കരുത്, ആ സൈഡൊന്നും ഇഷ്ട സൈഡൊന്നും വണ്ടി വരും. അതാ വണ്ടി വരുന്ന വണ്ടിയില്ല നിങ്ങളെ. അപ്പൊ തൽക്കാലികമാണ്, നിങ്ങൾ ബേജാറാവണ്ട കോയ. ഇതൊക്കെ എന്തേ, അങ്ങനെ നമ്മൾ ഈ സർവീസോടെ ഡ്രെയിനേജ് ഡിജിറ്റൽ ഡ്രെയിനേജ് ഇവിടെ എന്താ പറയുക, വേറെ പൈമൂന്ന് എന്താ പണി ഉണ്ടല്ലോ. നമ്മള് ഡിവൈഡർ വർക്കുകൾ പൊന്തിച്ചു പൊന്തിച്ച് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കണേ. ഇതുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ അറിയപ്പെടുന്ന സ്ഥലമാണ്.
ഇവിടെയൊക്കെ റോഡിന്റെ പണികൾ എന്താ പറയാ, വലിയ പണികൾ ഇനി വല്ലാതെ ഒന്നില്ലെങ്കിലും അത്യാവശ്യം പണികൾ ഇവിടെ നടക്കാണ്ട്. അതാണ് വി കെ പാടി, അങ്ങനെ നമ്മളിങ്ങനെ ടൗണിലേക്ക് എത്തിയിരുന്നു. വി കെ പാടി അങ്ങാടിയൊക്കെ അത് ആകെ ഉറങ്ങിക്കെടുക്കാണ്. ഇവർ രസിയല്ലോ ആ അങ്ങാടിയിലെ കുറച്ച് കടകൾ. ഈ അങ്ങാടിയിലെ പിന്നെ ഇങ്ങനെ റോഡുണ്ട്, അതൊക്കെ വല്ല ഐഡിയ ഇല്ലെങ്കിലും ഇതിപ്പോ കണ്ടെങ്കിൽ വി കെ പാടിയിൽ ഒരുപാട് കടകൾ. പിന്നെ നമ്മളെ പള്ളിന്റെ വർക്ക് ഇതാ, ആ പള്ളിതാ, പള്ളി ഒന്നുകൂടി പെയിന്റ് അടിച്ചാനായല്ലോ. അപ്പൊ വി കെ പാടി ഇങ്ങനെ, പിന്നെ നമ്മള് ഇരുമ്പിൻചോല ഇങ്ങനെ ഈ ഭാഗത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കാണ്ടായിന്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ എത്താതെ സദ്യ, നെയ്ച്ചോറ്, മീട സദ്യ, പയങ്കഞ്ഞി, നെയ്ച്ചോറ്. ഇവര് ഈ ബോർഡിന് കാണുണ്ടെങ്കിൽ ഈ ബോർഡ് തന്നെ ഒരു മാസത്തെ സമ്പത്തിന് വെച്ചാണല്ലോ. ഇത്ര ബോർഡുകളൊക്കെ തന്നപ്പോ ഇതൊന്ന് നോക്കിക്കളി, എത്ര പോര ബോർഡുകളല്ലേ. ഇതാണ് ഹോട്ടലിട്ടാ, എന്തായാലും കയറാക്കി കൊടുക്കട്ടെ. അപ്പൊ നമ്മള് ഇരുമ്പുചാല ഭാഗത്തേക്ക് ഇങ്ങനെ വന്നപ്പോ നമ്മൾക്ക് എന്റെ കുളപ്പുറം ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് നമ്മൾ ഇരുമ്പുചാല ഭാഗത്ത് ഇവിടെ തോടിന്റെ ഒരു ചെറിയൊരു അണ്ടർപാസിന്റെ ഒക്കെ മുകളിൽ കൂടി നമ്മൾ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഡീലിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പേജാറാവുന്നില്ല കണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. നിങ്ങളിങ്ങനെ എല്ലാതെ പോക്കുമല്ലോ, നിങ്ങളെ ലൈക്കും കമന്റും തരാതെ വെറുതെ വീട് കണ്ടു പോവാ. ഞാൻ പെരുകി പോവാണ് മക്കളെ, എല്ലാവരും ബൈ.